ഏതാണ്ട് 100 വർഷത്തിലധികമായ സിനിമയുടെ ചരിത്രം മാനവരാശിയുടെ ജീവിത സമ്പ്രദായങ്ങളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയതായി കാണാം. ദൃശ്യ ശബ്ദ ലോകങ്ങളുടെ സമന്വയമായ സിനിമ ഓരോ സമൂഹത്തിലും വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. അവ മനുഷ്യരുടെ നടപ്പിലും രൂപത്തിലും തികഞ്ഞ സ്വാധീനമായി പ്രത്യക്ഷപ്പെടുന്നു. സംസ്കാരത്തിലെ മറ്റാചാര അനുഷ്ഠാനങ്ങൾ പോലെ തന്നെ ഈ സ്വാധീനവും കാലങ്ങളിലൂടെ പല രൂപാന്തരങ്ങൾ കൈക്കൊള്ളുന്നു. തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സ്വാധീനം പാലക്കാടിനുണ്ട്. 32 കിലോമീറ്റർ വ്യാപ്തിയുള്ള പാലക്കാട് ചുരം തമിഴ് മലയാള സംസ്കാരങ്ങളുടെ വിനിമയത്തിനുള്ള പ്രകൃതിദത്തമായ തുറസാണ്. 11 നൂറ്റാണ്ട് വരെ നെടുമ്പറയൂർ നാട് എന്നും പിന്നീട് തരൂർ സ്വരൂപമെന്നും അറിയപ്പെട്ടിരുന്ന ഇവിടം തമിഴ്നാട്ടിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതികളോട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സാമൂതിരിയുടെ ആക്രമണത്തിനെതിരെ നാട്ടുരാജാവ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ 1732 മൈസൂർ സൈന്യം ഇവിടെ പ്രവേശിച്ചു. 1784 ഹൈദരാലി നിർമ്മിച്ചതും പിന്നീട് ഇംഗ്ലീഷുകാർ പുതുക്കി പണിതതുമായ പാലക്കാട് കോട്ട ടിപ്പു സുൽത്താന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന രൂപീകരണ വേളയിൽ മദ്രാസ് സ്റ്റേറ്റിൽ നിന്നും പാലക്കാടിനെ അടർത്തിയെടുക്കുകയായിരുന്നു. തമിഴകത്തിന് സിനിമയും ജീവിതവും രണ്ടല്ല. ഇതിന്റെ തുടർച്ചയെന്നോണം വേലയും പോരവും പോലെ സിനിമാസ്വാദനത്തെയും പാലക്കാട്ടുകാർ സംഘിച്ചേർന്ന് ആഘോഷിക്കുന്നു. വീരാരാധനയുടെ പരിവേഷത്തോടെ സ്വാഭാവികമായും തമിഴ് സിനിമയിലെ മുടിചൂടാ മന്നനായ രജനീകാന്തിനെ ഇവർ നെഞ്ചേറ്റി ലാളിക്കുന്നു. പടത്തിന്റെ റിലീസിന് മുമ്പ് പെട്ടി പൂജിക്കുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമായ ഉച്ചമഹാകാളിയമ്മൻ ക്ഷേത്രത്തിലായിരുന്നു ഇത്തവണത്തെ പൂജ. ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ രജനി ഫാൻസ് അസോസിയേഷൻ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പാലക്കാട് ഗൗരവക്ഷേത്രം ഭൈരവീന്ദ്രനാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. 1980 ഞങ്ങൾ ഇത് തുടങ്ങി. 1980 ഞങ്ങൾ ആരാധകരായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുറച്ച് ഫാൻസുകളായിട്ട് കൂടി ഇങ്ങനെ വന്ന് ഇപ്പം 85 ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. കൃഷിയിടങ്ങൾ നിറഞ്ഞ തനി ഗ്രാമീണമായ പാലക്കാടൻ മണ്ണിൽ നഗരജീവിതത്തിൽ പോലും പ്രതിഫലിക്കുന്ന നിഷ്കളങ്കതയുണ്ട്. കാലവർഷത്തിന് പുറമെ കിഴക്കു നിന്നെത്തുന്ന കോടമഴയാലും സമൃദ്ധമായ ഇവിടെ നടക്കുന്ന 3 വിളവെടുപ്പുകൾ പാലക്കാടിനെ കേരളത്തിന്റെ നെല്ലറയാക്കുന്നു. പരൽമീനുകൾ നിറഞ്ഞ ഉൾനാടൻ ജലാശയങ്ങളും മുത്തച്ഛന്മാരുടെ ആത്മാക്കൾ സംവദിക്കുന്ന കാറ്റുപിടിക്കുന്ന കരിമ്പനപ്പട്ടകളും ഈ നാടിന് മിത്തിന്റെ മനോഹാരിത നൽകുന്നു. ഏറ്റവും ആധുനികമായ സാങ്കേതികതയെപ്പോലും തനി ഗ്രാമീണമായ രീതിയിൽ സ്വാംശീകരിക്കുന്ന മനസ്സാണ് ഈ നാട്. രണ്ടായിരത്തി ആഗസ്റ്റ് 15 ബാബ എന്ന തമിഴ് ചിത്രം റിലീസ് ചെയ്യുന്നു. പടയപ്പയ്ക്ക് ശേഷം 3.5 വർഷത്തെ ഇടവേളയാണ് ഈ രജനി ചിത്രം എടുത്തത്. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻസിൽ അംഗമായത്. ഇല്ലാത്തവർക്കും ക്യാൻസറിനെ പറ്റിയതും രോഗങ്ങളിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി രജനി ഫാൻസിന്റെ ഞങ്ങൾ പിരിവെടുത്തിട്ട് ചെയ്യേണ്ടത്. അധികാരം உங்களால செய்ய முடியாத உதவியே உங்களால செய்ய முடியும் நம்புறாங்க. போதுமா? சினிமா ஒரு காட்சியும் கலாரூபவும் என்னதினேக்காள் அவர்க்கு மட்டந்தொக்கையோ ஆனும் கேவல ஆவேசத்திலுபரி சாமூகிக பிரவர்த்தனத்தினுள்ள வேதியாயான அவர் ஈ ஃபேன்ஸ் அசோசியேஷனை காணுனது. அதுகொண்டு தான் படத்தின் ரிலீஸ் கம்பீரமாக்கான் தாற்பயப்படும். மூணான பஞ்சவாத்தியம்
ബാൻഡ് സെറ്റ് ഇങ്ങനെ പാല് താലമേളങ്ങളോട് കൂടിയിട്ട് ഞങ്ങൾ ഇത് ഘോഷയാത്ര ഉച്ചിമാകാളിയമ്മൻ ടെമ്പിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് തമിഴ്നാട്ടിൽ നടന്ന ആഘോഷമല്ല, പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ആഘോഷമാണ്. തമിഴ് സ്വാധീനത്തിന്റെ തെളിവായ ഈ ഘോഷയാത്ര തികച്ചും കേരളീയമായ ഉത്സവങ്ങളുടെ രീതിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരിടത്ത് സംഗമിച്ച് നഗരപ്രദക്ഷിണം നടത്തുകയാണ് ചെയ്യുന്നത്. പോപ്പുലർ സിനിമാ ഫോർമുല സൃഷ്ടിക്കുന്ന അതിമാനുഷ പരിവേഷം രജനീകാന്ത് എന്ന സൂപ്പർ താരത്തെ സാധാരണക്കാരന്റെ രക്ഷകനാക്കുന്നു. സാധാരണ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കും മട്ടിൽ പ്രതിബന്ധങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനാവും എന്ന പ്രതീക്ഷ സൃഷ്ടിച്ച് മണ്ണും മനസ്സും കവരുന്ന കഥാപാത്രങ്ങളെയാണ് രജനീകാന്ത് അവതരിപ്പിക്കാറുള്ളത്. സംവിധായകനായ കെ ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ കർണാടകയിൽ ജനിച്ച ശിവാജി റാവു ഗേക്വാദ് എന്ന മഹാരാഷ്ട്രക്കാരൻ തമിഴകത്തിന്റെ നാടിമിടിപ്പുകൾ അറിഞ്ഞ ഉലക സ്റ്റൈൽ മന്നനത്രേ. ചടുലമായ അഭിനയ ശൈലിയും സംഭാഷണ വേഗതയും തമിഴ് ക്ലാസിക്കുകളുടെ ദാർശനിക ഉൾക്കാഴ്ചയും നൃത്തരംഗങ്ങളിലെ അന്യാദൃശ്യതയും കൊണ്ട് അദ്ദേഹം വളരെ വേഗം സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി. സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച ദുരൂഹത റിലീസ് വരെ നിലനിർത്തുക എന്നത് പോപ്പുലർ സിനിമാ സംസ്കാരത്തിന് വിരുദ്ധമാണ്. എന്നാൽ രജനി സിനിമകൾ റിലീസ് ചെയ്യുന്ന നിമിഷം വരെ എല്ലാവിധ അഭ്യൂഹങ്ങൾക്കും വേദിയൊരുക്കിക്കൊണ്ട് മൌനം പാലിക്കുന്നു. ഈ പ്രത്യേകത പടത്തിന്റെ പ്രചാരവേലയാണ് വിജയകരമായി നിർവഹിക്കുന്നത്. ഈ ദൈവികതയുടെ പരിവേഷം തനിയെ സൃഷ്ടിക്കപ്പെടുകയാണ്. വർത്തമാന സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തോടുള്ള രൂക്ഷ വിമർശനവും നിലപാടുകളും തുറന്നു പറയുന്നതിനുള്ള വേദി കൂടിയാണ് രജനീകാന്തിന് സിനിമ. മഹാസ്ഫോടനം ഉള്ളിലുറങ്ങുന്ന മൈനുകളാണ് ഈ സിനിമകൾ സൃഷ്ടിക്കുന്ന പോപ്പുലർ കൾച്ചർ. എല്ലാവരും സമാന ഹൃദയരായി മതിമറക്കുന്ന പൂരങ്ങളുടെ സവിശേഷതയാണ് അത്. അതിനാൽ ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങി. ഓരോ ഭാഗത്തു നിന്നും എത്തിമേളിക്കാൻ തയ്യാറെടുക്കുന്ന പൂരപ്പറമ്പിന്റെ ചാരുത. കസാഖിന്റെ ഇതിഹാസം പോലുള്ള ഒരു ലോകോത്തര സൃഷ്ടിയുടെ ഹൃദയം പാലക്കാടൻ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും തനിമയാണ്. നെറുകയിൽ മാണിക്യവുമായി പായുന്ന സർപ്പം പോലെ ഈ പഴനിവണ്ടി കൽക്കരിയിൽ നിന്നും രൂപം മാറിയെങ്കിലും രാമേശ്വരത്തേക്കും പൊള്ളാച്ചിയിലേക്കും മധുരയിലേക്കും ഡിണ്ടിക്കലിലേക്കും പോകുമ്പോഴും ഇത് പഴനിവണ്ടി തന്നെ. ദ്രാവിഡ ഭാഷാ മൂലത്തിൽ നിന്നു തന്നെ തമിഴകവുമായുള്ള സാഹോദര്യം മലയാളിക്ക് സ്വന്തമാണ്. ചുരം കടന്നു വരുന്ന എടശ്ശേരിയുടെ കറുത്ത ചിട്ടിച്ചുകളും എ ആറിന്റെ യാത്രയിൽ കണ്ട അറക്കവാടും മലയാളിയുടെ സാഹിത്യ സംസ്കാരത്തിന്റെ സമ്പന്നതയാണ്. സംസ്കാരങ്ങൾ തമ്മിൽ ലയിക്കുമ്പോൾ ദൂരം അപ്രത്യക്ഷമാവുകയും വാണിജ്യ ഗതാഗതങ്ങൾ സാംസ്കാരിക വിനിമയത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു.
പാലക്കാടിന്റെ ഹോം ടൗൺ ഇപ്പോഴും കോയമ്പത്തൂർ തന്നെയാണ്. നിസ്സാര ആവശ്യങ്ങൾക്ക് പോലും കോയമ്പത്തൂർ പൊള്ളാച്ചി മാർക്കറ്റുകളെ ആശ്രയിച്ചാണ് ഇവിടത്തെ ജീവിതം. ചടുലതയാണ് സൂപ്രധാരത്തിന്റെ മുദ്ര. തിരശ്ശീലയ്ക്ക് പുറത്ത് ബലം പിടിക്കുന്ന ശരീരഭാഷ സൂക്ഷിക്കുന്ന മലയാളിയുടെ സ്വപ്നമാണ് ഈ വേഗത. സാധാരണ പോപ്പുലർ സിനിമകൾ ഈ വേഗതയെ മാസ്മരിക ദൂരത്തിൽ നിലനിർത്തുമ്പോൾ രജനീകാന്ത് തിരശ്ശേരിയിൽ നിന്ന് അതേ വേഗതയിൽ ഇറങ്ങിവരുന്നു. അയാളുടെ ആക്ഷനും സ്പീഡും എല്ലാം കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് പിക്ചർ, ഇംഗ്ലീഷ് പിക്ചറിലെ ഒരു സ്റ്റൈലാണ്, ഒരു ഇംഗ്ലീഷ് ആക്ടറുടെ സ്റ്റൈലാണ് അയാൾ വന്നത് രംഗത്ത്. അതുപോലെ വില്ലനായിട്ടാണെങ്കിൽ വന്നതെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ എത്രയും വേഗം എളുപ്പം ഒരു സ്ഥാനം പിടിച്ചു. തമിഴിൽ നിൽക്കുമ്പോഴും തമിഴനാകുമ്പോഴും ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ അകലെയുള്ള ആരാധകരെ വരെ അഭിസംബോധന ചെയ്യാൻ ഈ സൂപ്പർ താരത്തിന് ശേഷിയുണ്ട്. വിശ്വ ചലച്ചിത്രകാരൻ അകീര കുറോസോവയുടെ സിനിമകളുടെ ഭൂമിയായ ജപ്പാനിൽ ഇന്ന് പ്രിയപ്പെട്ടവ രജനീകാന്തിന്റെ സിനിമകളാണ്. അതായത് ഭാഷാ സംസ്കാര വ്യത്യാസമില്ലാതെ ആശയവിനിമയം നടത്തുവാനുള്ള ചലച്ചിത്രത്തിന്റെ കഴിവ്, അത് സ്വന്തമാക്കിയ സൂപ്പർ താര ഇമേജിന്റെ മിഴിവ്. ഇരുന്നൂറ്റമ്പത് മന്ദത്തിനും കൂടിയിട്ട് 10,000 പേർക്ക് ആൾക്കാരായി, അംഗങ്ങളായി. ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മലയാള സൂപ്പർ താരങ്ങൾക്ക് ആരാധക സംഘങ്ങളും അവരുടെ ആഘോഷങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്ക് മറ്റുദ്ദേശങ്ങളൊന്നും പ്രകടമല്ല. എന്നാൽ രജനി രസികർ മന്ത്രങ്ങൾ മുഖ്യമായും സാമൂഹ്യ സേവനത്തിലുള്ള ഒരു വേദിയാണ്. ചികിത്സാ സഹായം എത്തിക്കുക, വിവാഹം പോലുള്ള ജീവിതാവശ്യത്തിന് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. പാവപ്പെട്ട ആൾക്കാർ വലിയ അസുഖം ചികിത്സയ്ക്കായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു വെച്ചാൽ ഞങ്ങൾ ഉടനെ മദ്രാസിലേക്ക് പറഞ്ഞു. മദ്രാസിൽ പറഞ്ഞു വെച്ചാൽ പക്ഷേ ഒരു 30,000 to 50,000 ഉറുപ്പ് വരെ ചെലവ് ഒരാളുടെ ഒരു പേഷ്യന്റ് ചികിത്സയ്ക്കായിട്ട് അയാൾ ചെലവ് വഹിച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ റിലീസ് എന്ന വിശേഷമല്ല ഇവിടെയുള്ളത്. സാധാരണ ചലച്ചിത്ര രീതികൾക്ക് ഇത് അന്യമാണ്. ആചാരങ്ങളും ഉത്സവങ്ങളും ഉദ്ദേശിക്കുന്ന അതേ മാനസിക ഏകീകരണം തന്നെയാണ് ഒരു ചലച്ചിത്രത്തിനുള്ള ആഘോഷപൂർവമായ ഈ വരവേൽപ്പും. വിശേഷപ്പെട്ട മറ്റൊരു കാര്യം, പടത്തിന്റെ റിലീസ് രാവിലെ 6 മണിയോടെയാണ് എന്നത് തന്നെ. അത് രസികർ മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രദർശനമാണ്. മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകൾ വാങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ചരിത്രത്തിൽ ഈ രസികോത്സവം ആദ്യമായിട്ട് നടത്തിയ രജനി ഫാൻസ് അസോസിയേഷൻ. ഇവിടെ ജീവിതം തന്നെ സിനിമയാകുന്നതായി നാം കാണുന്നു. ഓരോ ആഘോഷങ്ങൾക്കും കഥാസമ്പൂർണമായ ഒരു ചരിത്രമുണ്ടാകും. ആ ചരിത്രത്തിന്റെ പിന്തുടർച്ചയെന്നോണം കഥകൾ വളരുകയും ആഘോഷങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നായി തീരുകയും ചെയ്യും. എഴുന്നള്ളത്തുകളിലൂടെയും മറ്റനുഷ്ഠാനങ്ങളിലൂടെയും ദേവന്മാരെയും യുദ്ധവീരന്മാരെയും ആരാധിച്ചിരുന്ന ജനത പുതിയ സാഹചര്യത്തിൽ നവസാങ്കേതികതയിൽ നിന്ന് ആക്ഷനെ സ്വീകരിക്കുന്നു. ഈ യുഗത്തിന്റെ മാധ്യമമായ സിനിമ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ശരീരഭാഷയാണ്. രജനീകാന്ത് എന്ന ആക്ഷൻ ചക്രവർത്തി പുതിയ കാലത്തെ വീരാരാധനയ്ക്ക് പാത്രമായത് തികച്ചും സ്വാഭാവികമായാണ്. ഭാഷയും സംസ്കാരവും ചിന്തയും ഗൃഹാതുരതകളും ഒന്നും അതിന് തടസ്സമല്ല. ചിറ്റൂരിലെ കൊങ്ങൻപട ഉത്സവം കേരളം ആക്രമിച്ച കൊങ്ങനെ
തോൽപ്പിച്ചോടിച്ചതിന്റെ ഓർമ്മയാണെങ്കിൽ അതേ പാലക്കാടൻ മണ്ണിൽ തമിഴിന്റെ സിനിമാ ദൈവത്തെ ആഘോഷിച്ച് വരവേൽക്കുന്നത് ചരിത്രത്തിന്റെ മറുമൊഴിയാണ്.